ഗർഭാശയമുഖശസ്ത്രക്രിയക്കായി ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് നാലാഞ്ചിറ സ്വദേശി ശ്യാമളയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അന്ന് തന്നെ ശ്യാമള വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞ് വയറുവേദനയും ഛർദിയും കടുത്തതിനെ തുടർന്ന് പത്താം തീയതി വീണ്ടും ആശുപത്രിയിലെത്തിച്ചു പരിശോധനയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഴവ് സംഭവിച്ചതായും ചെറുകുടലിൽ പഴുപ്പ് രൂപപ്പെട്ടതായും ആശുപത്രി അധികൃതർ കുടുംബത്തോട് സമ്മതിച്ചു പഴുപ്പ് വ്യാപിച്ച ഇരുവൃക്കകളെയും ബാധിച്ചതിന് പിന്നാലെ ഹൃദയാഘാതത്തെ തുടർന്ന് ശ്യാമള മരിക്കുകയായിരുന്നു വളരെ നെഗ്ലിജന്റ് ആയിട്ടാണ് അമ്മയെ ട്രീറ്റ് ചെയ്ത് ഡി എൻസി ചികിത്സ നടത്തി അതിൽ വന്ന ചികിത്സാ പിഴവാണ് അമ്മയുടെ മരണത്തിലേക്ക് ഉച്ചക്ക് വരുത്തിയെന്ന് അമ്മയുടെ മരണം സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവർ കൂടുതലൊന്നും പറയാതെ വളരെ സൈലന്റായിട്ട് അത് സംഭവിച്ചു ഏതോ വിധം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് ചികിത്സാ പിഴവുണ്ടായി എന്ന് സംബന്ധിച്ചിട്ടും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഗീതയ്ക്കെതിരെ ആശുപത്രി അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും കുടുംബം പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു ഡോക്ടറെ ഇവിടെ വയ്ക്കാൻ ഒരിക്കലും പാടില്ല നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യപ്പെട്ട് രോഗികൾ വന്നെത്തുമ്പോൾ ഇതുപോലൊരു ഡോക്ടർ അതായത് ആളിനെ കൊല്ലുന്ന ഒരു ഡോക്ടറിനെ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ വയ്ക്കുന്നത് ഒരു ദുരന്തം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഒരു വാക്കുകളും അവർ വിഷയത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല ചികിത്സാ പിഴവ് വരുത്തിയ ആശുപത്രിക്കെതിരെയും ഡോക്ടർക്കെതിരെയും കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം